മലബാറിനൊപ്പം ചേരൂ മനുഷ്യത്വത്തിന്റെ പറവകളാകൂ എന്ന പ്രയാഗ കോളേജിന്റെയും കൾച്ചറൽ ഫോറത്തിലെയും ഒരു കൂട്ടായ്മ. അവരുടെ ആദ്യ വാഹനം ഇന്ന് നമ്മൾ വയനാട്ടിലെ പാൽ വെളിച്ചം, അതായത് മാനന്തവാടി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാനന്തവാടി താലൂക്കിലെ പാൽ വെളിച്ചം ചാലികത അംബേദ്കർ കോളനിയിലെ കുറച്ച് കുടുംബങ്ങൾക്ക്, അവിടെ 46 കുടുംബങ്ങളിലായി 56 ഫാമിലി താമസിക്കുന്നുണ്ട്, 160 പേര് വരുന്ന ഈ കുടുംബങ്ങൾക്ക് പ്രയാഗ കോളേജിന്റെ ഒരു സഹായമാണ് നമ്മൾ എത്തിക്കുന്നത്. ആ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ചാലികത എന്ന് പറയുന്നത്, മാനന്തവാടി പാൽ വെളിച്ചം ചാലികത എന്ന് പറയുന്നത്, സർക്കാരിൻ്റെയും മറ്റ് ഇപ്പൊ ചാനലുകളായാലും എല്ലാവരുടെയും ശ്രദ്ധ ഒന്നും കിട്ടാത്ത ഒരു ഏരിയ ആയിരുന്നു. ഒരുപാട് കുടുംബങ്ങൾക്ക് അവിടെ കബനി നദി വഴിമാറി ഒഴുകിയതോടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ സർക്കാരോ മറ്റ് രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പ്രയാഗയുടെ ഈ മലബാറിനൊപ്പം ചേരൂ മനുഷ്യത്തിൻ്റെ പറവകളാകൂ എന്ന നമ്മുടെ സ്നേഹപൂർവ്വം പ്രയാഗ എന്ന കൂട്ടായ്മ, കൾച്ചറൽ ഫോറവും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നമ്മൾ ആദ്യ വാഹനം ഇന്ന് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായി കോളേജ് ചെയർമാൻ ഓൾവിൻ അഗസ്റ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കും. മലബാറിനൊപ്പം ചേരൂ മനുഷ്യത്തിൻ്റെ പറവകളാകൂ എന്ന ആശയം ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്, അതിൽ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളോട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം പ്രളയം നമ്മളെ പിടിപെട്ടതാണ്, നമ്മളിലേക്ക് വന്നതാണ്. അന്ന് അനുഭവിച്ചത് നമ്മൾ പലരും പ്രയാഗ കോളേജിൽ ഉൾപ്പെടെ മിക്ക സ്ഥലത്തും ക്യാമ്പുകളിലുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ആ ക്യാമ്പുകളിലായിരുന്നു. അന്ന് നമ്മളെ സഹായിച്ച ആൾക്കാരാണ് മലബാറിലുള്ളവർ, അതായത് അന്നുണ്ടായ കൾച്ചർ ഫോറം ഇവിടുന്ന് പറവൂരിലേക്ക് പല വീടുകൾ സന്ദർശിക്കുകയും അതിലേറ്റവും വൃത്തിഹീനമായ വീടുകൾ വൃത്തിയാക്കുകയും ചെയ്തതാണ്. മാനന്തവാടിയിലെ ഒരു അംബേദ്കർ കോളനിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ രണ്ട് കുട്ടികൾ ഇന്നലെ തന്നെ അവിടെ സന്ദർശിച്ചു, അവരവിടെ നിന്ന് കുറേ ചിത്രങ്ങളെല്ലാം വിട്ടു, അവർ വോയിസ് മെസ്സേജ് എല്ലാം വിട്ടു. സാറെ, ഹൃദയ ഭേദകമാണ് മലബാറിലെ അവസ്ഥ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ആദ്യ വാഹനം ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്. ഇനിയും സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളിലും വിദ്യാർത്ഥി സമൂഹം ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ മൊബൈൽ മാത്രം ഉപയോഗിക്കുന്ന ആളുകളാകാതെ വിശാലമായ ഒരു ലോകം നമ്മുടെ മുന്നിലുണ്ടെന്നും അവിടേക്ക് പറക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രകാശൻ മാഷെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ആ മാഷ് വെച്ച നിർദ്ദേശത്തോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം ഈ പറയുന്ന സമൂഹത്തിലെ ഇത്തരം അവസ്ഥയിൽ ഞങ്ങൾക്കായതും ഞങ്ങൾ ചെയ്യുമെന്ന് മറ്റു പല ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കിക്കൊണ്ട് ആ തരത്തിൽ ഇതിന് എല്ലാ തരത്തിലും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും മനസ്സുകൊണ്ടും തനിക്ക് കിട്ടാവുന്ന ഇത് സ്വരൂപിച്ച് ഈ പ്രവർത്തനം നടത്തിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. നാം മറ്റു പല പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിലേർപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥിനികളെയും മറ്റു എല്ലാവരെയും പ്രത്യേകം നായരമ്പലം ഗ്രാമ പഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരുടെ ജീവിതവും ജീവനോപാധികളും കൃഷിയും കൃഷിയിടങ്ങളും മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് കാലാവസ്ഥ അതിൻ്റെ സംഹാരതാണ്ഡമാടിയപ്പോൾ ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രദേശത്തിൻ്റെ സാന്ത്വനമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്.